വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ആര് കോട്ട കാക്കും എന്നതാണ് തിരുനക്കര അന്തിച്ചന്തയിലെ ചൂടേറിയ ചർച്ച. അതിനിടയിലാണ് മനോരമ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് ഫലവും പുറത്തു വന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മുന്നണി മാറ്റം കോട്ടയത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് മനോരമ ചോദിക്കുന്നത്. നിലവിലെ യു ഡി എഫ് വോട്ടിൽ 5.47% ഇടിവുണ്ടാകുമെന്നാണ് മനോരമ പറയുന്നത്. എന്നാൽ എൽ ഡി എഫിനേക്കാളും 3.65% വോട്ടിൻ്റെ മുൻതൂക്കം യു ഡി എഫിനുണ്ടാകുമെന്നും സർവേയിൽ പറയുന്നു. യു ഡി എഫിന് 40.76% ഇടതുമുന്നണിക്ക് 37.11% വോട്ടാണ് അവർ പ്രവചിക്കുന്നത്. എൻ ഡി എയും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും അവർ പറയുന്നു. എറണാകുളം ജില്ലയിലെ പിറവം, കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി, വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ, പാല, പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഇതിൽ മിക്കതും യു ഡി എഫ് മണ്ഡലങ്ങളാണ്. ഒക്ടോബർ 3 മുതൽ നവംബർ 10 വരെ സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ പ്രീപോൾ സർവേയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സാധ്യതകളെന്നാണ് വോട്ടർമാരോട് മനോരമ ചോദിച്ചത്. 4 വട്ട നിയമസഭയിലേക്ക് ജയിച്ച ശേഷമാണ് തോമസ് ചാഴിക്കാടൻ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് എം പി ആയത്. ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസ്തവനായിരുന്നു കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിൻ്റെ എതിരാളി. 106,259 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വാസ്തവനെ തോൽപ്പിച്ച് ചാഴിക്കാടൻ ലോക്സഭയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ചാഴിക്കാടൻ്റെ പാർട്ടി പിന്നീട് വാസ്തവൻ്റെ മുന്നണിയിൽ ചേർന്നു വന്നത് മറ്റൊരു കൗതുകം മാത്രമാണ്. 2019 1.5 ലക്ഷം വോട്ട് നേടിയ പി സി തോമസ് എൻ ഡി എയിൽ നിന്ന് യു ഡി എഫിലേക്കും ചേക്കേറി. അവിടെ എൻ ഡി എയുടെ ബാനറിൽ പി സി തോമസ് മത്സരിച്ചുവെങ്കിലും പി സി തോമസിൻ്റെ വ്യക്തിപരമായ വോട്ടുകളാണ് അതിൽ കൂടുതലും. അത് ഇനി യു ഡി എഫിനായിരിക്കും. പാർട്ടി കളമാറിയെങ്കിലും എം പി എന്ന നിലയിൽ തോമസ് ചാഴിക്കാടന് കോട്ടയത്തിൻ്റെ ഗുഡ് ബുക്കിലാണ് സ്ഥാനം. സർവേയിൽ പങ്കെടുത്ത 56% പേരും എം പിയുടെ പ്രകടനത്തിൽ തൃപ്തരാണ്. ഏറ്റവും മികച്ചതെന്ന് 7% പേരും മികച്ചതെന്ന് 48.74% പേരും അഭിപ്രായപ്പെട്ടു. 29.97% ശരാശരി പ്രകടനമെന്നാണ് വിലയിരുത്തിയത്. എം പിയുടെ പ്രകടനം മോശമെന്ന് കരുതുന്നവർ 11.9%, വളരെ മോശമെന്ന് കരുതുന്നത് 2.38%. 17-ാം ലോക്സഭയിലെ 13-ാം സമ്മേളനം വരെ തോമസ് ചാഴിക്കാടൻ 65 ചർച്ചകളിൽ പങ്കെടുത്തു. 199 ചോദ്യങ്ങൾ ഉന്നയിച്ചു. 14 സ്പെഷ്യൽ മെൻഷനുകൾ നടത്തി. സർക്കാർ അവതരിപ്പിച്ച 6 ബില്ലുകളിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചു. 3 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, സാമൂഹ്യനീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഊർജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തുടങ്ങിയവയിൽ അംഗമാണ് തോമസ് ചാഴിക്കാടൻ. വരുന്ന തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ, അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചാഴിക്കാടൻ തന്നെയാണ്. അതിനൊരു സംശയവും വേണ്ട. ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ശ്രമം. ഇപ്പോഴേ കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചാഴിക്കാടൻ. എതിർ സ്ഥാനാർത്ഥി ആരെന്ന് ഉറപ്പില്ല. യു ഡി എഫിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു. ഈ മണ്ഡലം തന്നെ ആർക്കാണെന്ന് ഉറപ്പിച്ചിട്ടില്ല. കാരണം ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ആവശ്യമുന്നയിച്ച് രംഗത്തുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.